എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വല്ലൂർ മെഡിക്കൽ കോളേജ് ലോഞ്ചിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൈക്കോളജി എന്നാണ്. സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർഫിഷ്യൽ മൈക്കോസിസിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഫംഗൽ ഏജന്റ്സ് ആയ ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നില്ല. കാരണം അത് തന്നെ വേറൊരു വലിയ ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഡെർമറ്റോഫൈറ്റ്സ് ഒഴികെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് നമുക്ക് ആദ്യം നോക്കാം. Superficial mycoses are those fungal infections of the skin or hair shaft. No living tissue is invaded and there is no cellular response from the host. And essentially there are no pathological changes. So these infections are very superficial. That means the patient have no idea about their infection at all. Superficial mycoses nu parayunnathu nammada skin neem adhe pole nammada hair shaft ne affect cheyna korchu asugangalana. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അവർക്ക് തന്നെ അവെയർ ആയിരിക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. കാരണം ദേ ആർ വെരി കോസ്മെറ്റിക്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു അഭംഗി തോന്നും എന്നുള്ളതല്ലാതെ മറ്റുള്ള യാതൊരു വിധ പ്രശ്നങ്ങളും ഈ ഫംഗൽ ഇൻഫെക്ഷനും കൊണ്ട് പേഷ്യൻറ്റിനില്ല എന്നതാണ് സൂപ്പർഫിഷ്യൽ മൈക്കോസിസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പത്തോളജിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ ഫംഗസുകൾക്കും ബാക്ടീരിയകൾക്കും പഠിക്കുന്ന പോലെയുള്ള സബ് ഹെഡിങ്ങിൻ്റെ കീഴ് നമുക്ക് ഈ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനില്ല. ബിക്കോസ് പത്തോളജിക്കലി ദർ ആർ നോ എവിഡൻസസ്. ഈ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും നോക്കാനില്ല. അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനകത്ത് ഇല്ല. ഞാൻ പറഞ്ഞു ഡെർമറ്റോഫൈറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡെർമറ്റോഫൈറ്റ്സ് കൂടാണ്ട് സൂപ്പർഫിഷ്യൽ മൈക്കോസിസിൽ വരുന്ന നാല് ആൾക്കാരെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് മാലസിസിയ സ്പീഷീസ് എന്ന് പറയുന്ന ഫംഗസുകൾ ഉണ്ടാക്കുന്ന പിറ്റീറിയാസിസ് വേഴ്സിക്കുള്ള സെബറോയിക് ഡെർമറ്റൈറ്റസ് ആൻഡ് ഫോളിക്കുലർ പിറ്റീറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഹോർട്ടേ വെർണക്കി എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ടീനിയ നൈഗ്ര എന്ന് പറയുന്ന അസുഖം. മൂന്നാമത്തത് ട്രൈക്കോസ്പോറൺ സ്പീഷീസ് ഉണ്ടാക്കുന്ന വൈറ്റ് പീട്ര. നാലാമത്തത് പീഡ്രെ ഹോട്ടെ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ബ്ലാക്ക് പീഡ്ര എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫംഗസ് മാലസീസിയ എന്ന് പറയുന്ന ഫംഗസ് ആണ്. മാലസീസിയയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ആയിട്ടുള്ള സ്കിൻ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ്. ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് പിറ്റീറിയാസിസ് വേഴ്സിക്കുള്ള സെബറോയിക് ഡെർമറ്റൈറ്റിസ്, ഡാൻഡ്രഫ്, അറ്റോപിക് എക്സിമ ഫോളിക്കുലൈറ്റിസ് തുടങ്ങിയ കണ്ടീഷൻസ് ഒക്കെ. ഓരോന്നും എന്താ നമ്മൾ കുറച്ച് പോയിന്റ് വൈസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ മാലസീസിയ ഫർഫർ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്തോജനിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ നോർമൽ ഫ്ലോറയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫംഗസ് ആണ്. അതുകൊണ്ട് തന്നെയും ഇൻഫെക്ഷൻസ് ഒക്കെയും എൻഡോജീനസിൻ്റെ ഒറിജിൻ ആണ്. ഈ ഫംഗസ് കൂടുതലായിട്ടും കാണുന്നത് സെബേഷ്യസ് ഗ്ലാൻസ് റിച്ച് ആയിട്ടുള്ള ഏരിയയിലാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. സോ എസ്പെഷ്യലി നമ്മുടെ സ്കാൽപ്പ് അതേപോലെ നമ്മുടെ ഫേസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഫംഗസ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. സോ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാണ്ട് വളരെ കുറച്ച് ആൾക്കാരിൽ ഇവർ ഫംഗീമിയ പോലത്തെ പ്രസൻസ് ഓഫ് ഫംഗസ് ഇൻ ബ്ലഡ് പോലത്തെ കണ്ടീഷൻ കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ലിപ്പിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. സോ അവർക്ക് സ്വാഭാവികമായിട്ടും സെൻട്രൽ ലൈൻ കത്തീറ്റേഴ്സ് വഴി ലിപ്പിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫംഗീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെയും സ്കിന്നിനെയും അതേപോലെ നമ്മുടെ ഹെയറിനെയും എഫക്ട് ചെയ്യുന്ന തികച്ചും കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് ഫംഗസുകൾ ഉണ്ടാക്കുന്നത്. സോ എന്താണ് പിറ്റീറിയാസിസ് വേഴ്സിക്കുള്ള നമുക്ക് നോക്കാം. ദിസ് ഇസ് ക്രോണിക് സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ ക്യാരക്ടറൈസ്ഡ് ബൈ വെൽ ഡിമാർക്കേറ്റഡ് വൈറ്റ് പിങ്ക് ഓർ ബ്രൗണിഷ് ലീഷൻസ് വിച്ച് ആർ ഓഫൺ കോളസിംഗ് ആൻഡ് കവേർഡ് വിത്ത് പർഫറേഷ്യസ് സ്കേൽസ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ കാണുന്ന വൈറ്റ് പിങ്ക് അഥവാ ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ കുറച്ച് വലിയ രീതിയിലുള്ള നല്ല വെൽ ഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള ഫർഫറേഷ്യസ് സ്കെയിൽസ് ഉള്ള ഫർഫറേഷ്യസ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഈ പൊഴിഞ്ഞു പോകുന്ന പോലത്തെ സ്കെയിൽസ് നമുക്ക് ചെതുമ്പൽ പോലത്തെ ഒരു അപ്പിയറൻസ് തോന്നും. ഇതിനാണ് നമ്മൾ ഫർഫറേഷ്യസ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കവേർഡ് ആയിട്ടുള്ള സ്കിന്നിലെ ഏരിയാസ് ആണ് ഈ പിറ്റീറിയാസിസ് വേഴ്സിക്കുള്ള നമുക്ക് കാണാൻ പറ്റുക. സോ നമ്മൾ പറഞ്ഞ കോസറ്റീവ് ഏജന്റ് ലിപ്പോഫിലിക് ഈസ് ലൈക്ക് ഫംഗസ് ആയ മാലസീസിയ ഫർഫർ ആണ്. അപ്പോൾ ഓരോ ആൾക്കാരെയും ബോഡിയുടെ പിഗ്മെൻറ്റേഷൻ അനുസരിച്ച് പലതരത്തിലുള്ള ഡിസ്കളറേഷൻ ആയിരിക്കാം ഉണ്ടാക്കുന്നത്. അല്ല വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പിങ്ക് കളർ ലീഷൻസ് ഒക്കെ ആയിരിക്കും ഈ പറയുന്ന പിറ്റീറിയാസിസ് വേഴ്സിക്കുലറിൽ കാണുക. അതേസമയം നമ്മുടെ ഇന്ത്യൻസിന് കുറച്ച് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ഒരുമാതിരി വൈറ്റ് ഷെയ്ഡ്സിലകത്തുള്ള ഈ പറയുന്ന ഡിസ്കളറേഷൻ ആയിരിക്കും സ്കിന്നിൽ കാണുക. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പിക്ചേഴ്സ് ഒക്കെയും പിറ്റീറിയാസിസ് വേഴ്സിക്കുലർ പല പല സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരിൽ പിറ്റീറിയാസിസ് വേഴ്സിക്കുലർ വന്നിട്ടുള്ള അവസ്ഥയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന സ്ലൈഡ്സിനകത്തൊക്കെയുള്ള പിക്ചേഴ്സ്.
പിറ്റിയാസിസ് വേഴ്സിക്കുള്ള നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള വുഡ് സ്ലാംപ് എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴി നമുക്ക് റാപ്പിഡ് ആയിട്ടും ഈസി ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. സോ നമ്മൾ വുഡ് സ്ലാംപിൽ ചെയ്യുന്നത് എ യെല്ലോ ടു യെല്ലോ ഗ്രീൻ ഫ്ലൂറസൻസ് വിൽ ബി സീൻ ഫ്രം ദ സ്കേൽസ്. നമ്മൾ പറഞ്ഞല്ലോ ചില ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വെൽ ഡിമാർക്കേറ്റഡ് ലീഷൻസ് ആണ്. അത് വന്നിട്ട് ഓഫൺ ഫർഫറേഷ്യസ് സ്കേൽസ് വെച്ചിട്ട് ഫിൽഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിലുള്ള ഫൈൻ സ്കേൽസിൽ നിന്നും യെല്ലോ ടു യെല്ലോ ഗ്രീൻ ഫ്ലൂറസൻസ് എമിറ്റ് ചെയ്യും. നമ്മൾ വൺസ് ഈ പറയുന്ന വുഡ് സ്ലാംപ് എന്ന് പറയുന്ന ഒരു ടോർച്ച് ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഇൻസ്ട്രുമെൻ്റിൽ നിന്ന് ലോങ് വേവ് ലെങ്തിലുള്ള യു വിയിലായിട്ട് നമ്മുടെ ഈ പറയുന്ന സ്കിൻ എഫക്റ്റഡ് സ്കിൻ ഏരിയയിൽ ഫോളോ ചെയ്യുമ്പോൾ പിറ്റേറിയാസിസ് വേഴ്സിക്കുലർ ആണെങ്കിൽ ഈ പറയുന്ന യെല്ലോ ടു ഗ്രീൻ കളർ ഫ്ലൂറസൻസ് എമിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനെയാണ് നമ്മൾ വുഡ് സ്ലാംപ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ റാപ്പിഡും ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷനാണ് വുഡ് സ്ലാംപ് എക്സാമിനേഷൻ. മലസീസ ഉണ്ടാക്കുന്ന അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് പിറ്റേറിയാസിസ് ഫോളിക്കുലൈറ്റിസ്. ഇപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഫോളിക്കുലൈറ്റിസ് എന്ന്. സോ ദിസ് ഡിസീസ് ഇസ് ക്യാരക്ടറൈസ് ബൈ ഫോളിക്കുലർ പാപ്യൂൾസ് ആൻഡ് പസ്റ്റ്യൂൾസ് ലൊക്കേറ്റഡ് ടു ബാക്ക് ചെസ്റ്റ് അപ്പർ ആംസ് ആൻഡ് സംടൈംസ് നെക്ക് ആൻഡ് മോർ സെൽഡം ഓൺ ദ ഫേസ്. സാധാരണഗതിയിൽ ഫേസിൽ കൂടുതൽ കാണുന്നില്ല, കൂടുതലായിട്ടും അപ്പർ ആംസിലും ബാക്കിലും അതേപോലെ തന്നെ നെക്കിലും ഒക്കെ കാണപ്പെടുന്ന ഫോളിക്കിൾ. നമ്മുടെ സ്കിന്നിന്റെ ഫോളിക്കിൾസ് ഉണ്ടാവുമല്ലോ, ഹെയർ ഫോളിക്കിൾസ്. അപ്പോൾ ഫോളിക്കിൾസിന്റെ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ ഫോളിക്കിൾസ് ഉണ്ടോ ആ ഫോളിക്കിൾസിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു പാപ്യൂൾ അഥവാ ഒരു പസ്റ്റ്യൂൾ ടൈപ്പ് ഓഫ് അപ്പിയറൻസ് അമേഷനാണ് പിറ്റേറിയാസിസ് ഫോളിക്കുലൈറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. സോ ദീസ് ഫോളിക്കിൾസ് നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ വരുന്ന ഈ ചെറിയ ടൈപ്പ് ഓഫ് പാപ്യൂൾ അഥവാ പസ്റ്റ്യൂൾ വിൽ ബി ഇച്ചി, നമുക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ബി മോർ ആഫ്റ്റർ സൺ എക്സ്പോഷർ കഴിയുമ്പോൾ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇമിഡസോൾ ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണഗതിയിൽ ഈ പറയുന്ന പേഷ്യൻസിന് ചെയ്യാറ്. ജസ്റ്റ് ഒരു ഓയിൻമെൻ്റ് ആണ്, ഇമിഡസോൾ എന്ന് പറയുന്ന ഏജൻ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ ഒരുമാതിരി നല്ല ശമനം കിട്ടാറുണ്ട്. ആൻഡ് ഈവൻ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫോളിക്കുലൈറ്റിസിൻ്റെ കേസസ് ആണെങ്കിൽ നമുക്ക് ഓറൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അന്നേരം നമ്മൾ കീറ്റോകോണസോളോ ഇട്രോകോണസോൾ തുടങ്ങിയ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇൻഫെക്ഷൻ ആണ് സെബോറൈക് ഡെർമറ്റൈറ്റിസ് അഥവാ ഡാൻഡ്രഫ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ പറയുന്ന സെബോറൈക് ഡെർമറ്റൈറ്റിസ് അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള റൂട്ട് കോസ് അനാലിസിസ് നടത്തുമ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഡാൻഡ്രഫ് വരാനായിട്ട്. കുറച്ച് ആൾക്കാരിലെങ്കിലും ന്യൂറോളജിക്കൽ മീഡിയേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാരിലാണെങ്കിൽ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സെബം അതായത് നമ്മുടെ വാക്സ് ഉണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ആൽക്കലിനിറ്റി ഓഫ് സ്കിൻ കൂടുതലായതുകൊണ്ട് സ്കിന്നിൻ്റെ പി എച്ച് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഡാൻഡ്രഫ് കണ്ടുവരുന്നത്. അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്ലൂഷൻസ് അതായത് ബ്ലോക്കേജുകൾ സംഭവിക്കുന്നവർക്ക് അങ്ങനെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഡാൻഡ്രഫ് കൂടാനായിട്ട്. ഇപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ എങ്ങനെ ഇതിന് തിരിച്ചറിയുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടറിയുന്ന കാര്യമാണ് ദർ വിൽ ബി സ്കെയിലിംഗ് ഇൻ ദ സ്കാൽപ്പ്. നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിലുള്ള തോലി പൊളിഞ്ഞിരിക്കുന്നത് പോലെ സ്കെയിലിങ്സ് ഉണ്ടാവും. ഒരു പരിധിവരെ ആൾക്കാർക്ക് നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല ഐബ്രോസിലും അതേപോലെ തന്നെ ഇയേഴ്സിലും അപ്പർ ട്രങ്കിലും ഒക്കെ ഈ പറഞ്ഞ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ ഈ പറയുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ അപ്പിയറൻസ് തന്നെയും നെസസറി ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് ലാബ് ഡയഗ്നോസിസ് നമ്മൾ വലിയ കാര്യമായിട്ട് പോവാറില്ല ഈ പറയുന്ന ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളത്. റിലാപ്സ് വളരെ കോമൺ ആണ്, അതായത് റീ ഒക്കർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നമ്മൾ ഈ പറയുന്ന ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ആൻറ്റി ഫംഗൽ ഏജൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഷാംപൂസ് കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും വീണ്ടും റീ ഒക്കർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാലാമത്തെ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് ഫംഗീമിയ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി പറഞ്ഞു ഈ ഫംഗസ് വന്നിട്ട് തികച്ചും കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ കൂടിയും ചില സമയത്ത് സിവിയർ ആയിട്ടുള്ള ഫംഗീമിയ പോലത്തെ കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ പീപ്പിൾ ഹു ആർ ടേക്കിംഗ് ലിപ്പിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇപ്പോൾ സെൻട്രൽ ലൈൻ കത്തീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ലിപ്പിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കുന്നവർക്കാണ് ഈ പ്രശ്നം ഫംഗീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ മാലസേസിയ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം? എന്തായിരിക്കും നമ്മുടെ ക്ലിനിക്കൽ മെറ്റീരിയൽ? അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാമ്പിൾസ് ആയിരിക്കും നമ്മുടെ ലാബിൽ വരുന്നത്. അപ്പോൾ ഭൂരിഭാഗവും സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പിൾ വന്നിട്ട് സ്കിൻ സ്ക്രേപ്പിംഗ്സ് ആയിരിക്കും. ഫംഗീമിയുള്ള ആൾക്കാരിലാണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ടിപ്സ് ആയിരിക്കും നമ്മുടെ സാമ്പിളായിട്ട് ലാബിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ആണ്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 10% KOH യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലിസറോളും പാർക്കറിങ് സൊല്യൂഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 10% KOH നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക തിക്ക് വാൾഡ് റൗണ്ട് ബഡിങ് ഈ സെൽസ് ആണ്. തിക്ക് വാൾഡ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബഡിങ് ഈ സെൽസ് ആണ്. അപ്പോൾ ഈ ബഡിങ് ഈ സെൽസിൻ്റെ കൂടെ തന്നെ വളരെ ഷോർട്ട് ലെങ്ത്തുള്ള എന്നാൽ ഇറഗുലറായിട്ട് ബ്രാഞ്ച് ചെയ്യുന്ന
ഹൈഫൽ ഫോംസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ തിക്ക് വാൾഡ് ആയിട്ടുള്ള ബഡ്ഡിംഗ് ഈ സെല്ലും അതോടൊപ്പം തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഇറെഗുലർ ബ്രാഞ്ചിംഗ് കാണിക്കുന്ന ഹൈഫൽ ഫോംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് നമ്മൾ പറയുന്ന പേര് സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ് അഥവാ ബനാന ആൻഡ് ഗ്രേപ്സ് അപ്പിയറൻസ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും ഈ പിക്ചറിൽ കാണുന്നതുപോലെ റൗണ്ട് ബഡ്ഡിംഗ് ഈ സെല്ലും അതോടൊപ്പം തന്നെ വളരെ ഷോർട്ട് ലെങ്ത്തിലുള്ള ഇറെഗുലർ ആയിട്ട് ബ്രാഞ്ചിങ് കാണിക്കുന്ന ഹൈഫൽ ഫോംസ് നമുക്ക് കാണാം അപ്പൊ ഇതിന് നമ്മുടെ സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾസിനോട് സിമിലാരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിളിക്കുന്നത് ഈവൻ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ബനാന കിടക്കുന്ന പോലെയും കുറച്ച് ഗ്രേപ്സ് കിടക്കുന്ന പോലെയും നമുക്ക് തോന്നും നമുക്കറിയാം ബനാന എന്ന് പറയുമ്പോൾ ഷോർട്ട് ലെങ്ത് ആണ് അതേപോലെ തന്നെ രണ്ട് അറ്റവും കുറച്ച് കർവ്ഡ് ആണ് അപ്പൊ ഇതേപോലെ ഇവരുടെ ഹൈഫൽ ഫോം ഷോർട്ട് ലെങ്ത് ആണ് രണ്ട് എൻസും കർവ്ഡ് ആണ് ആൻഡ് ഓഫൻ ബ്രാഞ്ചിങ് കാണിക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രേപ്പ് കിടക്കുന്ന പോലെ റൗണ്ട് ആയിട്ടുള്ള ബഡ്ഡിങ് ഈ സെല്ലും സോ സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് അഥവാ ബനാന ആൻഡ് ഗ്രേപ്പ് അപ്പിയറൻസ് നമ്മൾ ഇതിനെ പറയും ഈ പിക്ചറിൽ കാണുന്നത് പാർക്കറിംഗ് മൗണ്ടിൽ കാണുന്ന നമ്മുടെ ഈ പറയുന്ന സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് ആണ് പിന്നെ നമുക്ക് എങ്ങനെയാണ് കൾച്ചർ ചെയ്യാൻ നോക്കാം കൾച്ചറിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു ലിപ്പോഫിലിക് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഫംഗൽ കൾച്ചറിന് യൂസ് ചെയ്യുന്ന സാബ്രോട്ട് എക്സ്ട്രോസാകാർ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ലിപ്പോഫിലിക് ഈസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യാറ് സബ്രോട്ട് എക്സ്ട്രോസാഗാർ വിത്ത് സൈക്ലോഹെക്സമൈഡ് ആഡഡ് വിത്ത് ഒലീവ് ഓയിലാണ് നമ്മളിപ്പോൾ തന്നെ മാലസീഷ്യ ഫർഫർ അഥവാ മാലസീഷ്യ സ്പീഷീസിനൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് കോളനീസ് ഒരു 5 to 7 days ഇൻ്റർവെല്ലിൽ അപ്പിയർ ചെയ്ത് തുടങ്ങും അതർവൈസ് കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മീഡിയ ആയ ഡിക്സൻ സഗാർ പോലത്തെ മീഡിയം നമുക്ക് യൂസ് ചെയ്യാം ഡിക്സൻ സഗാറിനകത്താണെങ്കിൽ ഓൾറെഡി ഗ്ലിസറോൾ മോണോ ഒലേറ്റ് എന്ന് പറയുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സപ്ലിമെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലി ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നത് സോ ദിസ് ഇസ് ഹൗ മാലസീഷ്യ അപ്പിയർ ഓൺ ഡിക്സൻസ് അഗാർ മാലസീഷ്യ ഫർഫറിന്റെ ഡിക്സൻ അഗാറിലെ ഗ്രോത്ത് ആണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബൈസെക്ടഡ് പേൾ അപ്പിയറൻസ് ആണ് സ്ലൈറ്റ്ലി പിങ്കിഷ് ഇൻ കളറാണ് ഈ പിക്ചർ വന്നിട്ട് മോഡിഫൈഡ് ഡിക്സൻസ് അഗാറിനകത്ത് മാലസീഷ്യ ഫർഫർ വന്നിട്ട് ബ്രൗണിഷ് കളറിലുള്ള പിഗ്മെന്റ് നമുക്ക് കാണാൻ പറ്റും അതായത് മീഡിയത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങുന്ന രീതിയിലുള്ള ബ്രൗണിഷ് പിഗ്മെന്റ് ആയിരിക്കും മാലസീഷ്യ ഫർഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ മോഡിഫൈഡ് ഡിക്സൻസ് അഗാർ അപ്പൊ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നോക്കാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ടോപ്പിക്കൽ ആയിട്ടുള്ള ഓയിൻമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമിഡസോൾ കണ്ടെയ്നിങ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ ലാതറിങ് പ്രിപ്പയറിങ് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഷാംപൂസ് ആണെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഒക്കെ കേസിൽ കീറ്റോകോണസോൾ കണ്ടെയ്നിങ് ഷാംപൂസ് ആണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനി വളരെ സിവിയർ ആയിട്ടുള്ള കേസിൽ ഈ പറഞ്ഞ ടോപ്പിക്കൽ ആപ്ലിക്കൻസ് ഒന്നും സക്സസീവ് ആയില്ലെങ്കിൽ നമ്മൾ ഓവറൽ തെറാപ്പി ചെയ്യാറുണ്ട് വിത്ത് ഇട്രകോണസോൾ 200 mg/day ഫോർ 5 to 7 days ആണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറ് നെക്സ്റ്റ് നമ്മുടെ ഫംഗസ് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ മൈക്കോസിസ് ഉണ്ടാക്കുന്ന ഫംഗസ് ആണ് ഹോർട്ടെ വെർണക്കി അപ്പൊ ഹോർട്ടെ വെർണക്കി ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേരാണ് ടീനിയ നൈഗ്ര അപ്പോൾ ഒരു പരിധിവരെ കുട്ടികൾ ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷന്റെ പേരും അതേപോലെ തന്നെ ഫംഗസിന്റെ പേരും ഇന്റർചേഞ്ചബിളി കൺഫ്യൂസ് ചെയ്യാറുണ്ട് സോ ടീനിയ നൈഗ്ര എന്ന് പറയുന്നത് ഡിസീസിന്റെ പേരാണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേര് ഹോർട്ടെ വെർണക്കി എന്നാണ് അപ്പൊ എന്താണ് ടീനിയ നൈഗ്ര നമുക്ക് നോക്കാം എ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബ്രൗൺ ടു ബ്ലാക്ക് മാക്യൂസ് വിച്ച് യൂഷ്വലി ഒക്കർ ഓൺ ദ പാമാർ ആസ്പെക്ട് ഓഫ് ദ ഹാൻഡ് ആൻഡ് ഒക്കേഷണലി ഓൺ ദ പ്ലാന്റാർ ആൻഡ് അതർ സർഫസ് ഓഫ് ദ സ്കിൻ അപ്പൊ നമ്മുടെ സ്കിന്നിൽ വളരെ ബ്രൗൺ ടു ബ്ലാക്ക് കളർ മാക്യൂൾസ് ഉണ്ടാവുക അതായത് വലിയ പരന്ന രീതിയിലുള്ള ഡിസ്കളറേഷൻസ് ഉണ്ടാവുക എസ്പെഷ്യലി ഓൺ ദ പാമാർ ആസ്പെക്ട് ഓഫ് അവർ ഹാൻഡ് നമ്മുടെ ഉള്ളം കൈൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് കളറിലുള്ള ഡിസ്കളറേഷൻസ് ഉണ്ടാവും നല്ല പരന്ന് പടർന്ന സ്പ്രെഡിങ് ടൈപ്പ് പരന്ന രീതിയിലുള്ള ഈ പറയുന്ന മാക്യൂൾസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ ടീനിയ നൈഗ്ര എന്ന് വിളിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞു കൈൻ്റെ ഉള്ളിലാണ് കാണാറ് വളരെ റെയറായിട്ട് അതർ പാർട്സ് ഓഫ് സ്കിന്നിലും കാണാറുണ്ട് ഹോർട്ടെ വെർണക്കി എന്നാണ് ഫംഗസിൻ്റെ പേര് ഈ ഫംഗസ് വന്നിട്ട് ഒരു സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ് സാധാരണഗതിയിൽ സോയിലിലും കമ്പോസ്റ്റിലൊക്കെ കാണുന്ന ഒരു സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ് ഹോർട്ടെ വെർണക്കി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വേണം നമുക്ക് ഈ പറയുന്ന സ്കിൻ ലീഷൻസ് കാണാൻ പറ്റും ബ്രൗൺ ടു ബ്ലാക്ക് കളർ മാക്യൂൾസ് കാണാൻ പറ്റും പാമാർ ആസ്പെക്ട് ഓഫ് ഹാൻഡിൽ ആൻഡ് റെയർലി ഇറ്റ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ നെക്ക് ആൻഡ് ചെസ്റ്റ് പേഷ്യൻ്റ് വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഈ കളറിൽ ഇത്തരത്തിൽ കൈൻ്റെ ഉള്ളിലൊരു ഡാർക്ക് കളർ ഡിസ്കളറേഷൻ ഉണ്ടാവും ആൻഡ് മന്ത്സും അതേപോലെ തന്നെ വീക്സും കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് കൈൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് രീതിയിലുള്ള ഡിസ്കളറേഷൻ വരുന്നു എന്നുള്ളതാണ് ആൻഡ് വിത്തിൻ വീക്സ് ആൻഡ് മന്ത്സ് അത് വലിയ രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്ത് നല്ല കൈ ഫുള്ള് ഉള്ളിലെ കൈയുടെ ഏരിയ മൊത്തത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള മാക്യൂളായിട്ട് മാറും എന്നുള്ളതാണ്
ഒരു സവിശേഷത ഈ ലീഷൻസ് ക്യാൻ വേരി ഇൻ സൈസ് ഫ്രം ഫ്യൂ മില്ലിമീറ്റേഴ്സ് ടു സെവറൽ സെന്റിമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ ഇപ്പോൾ ലീഷൻസ് ആർ നോൺ ഇൻഫ്ലമേറ്ററി ആൻഡ് നോൺ സ്കെയിലിംഗ് നമ്മൾ നേരത്തെ മാലസിസിയയുടെ കേസിൽ പറഞ്ഞ പോലെ സ്കെയിലിംഗ് അതായത് സ്കിൻ ഇങ്ങനെ പൊഴിഞ്ഞിരിക്കുന്ന പോലത്തെ അവസ്ഥ ഒന്നുമില്ല ജസ്റ്റ് ഒരു സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കളറേഷൻ എന്ന് മാത്രമേ ഈ പറഞ്ഞ ടീനിയ നൈക്രിയയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആൻഡ് ദർ ഇസ് നോ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ അറ്റ് ഓൾ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടുള്ള റെഡ്നെസ്സോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ വേദനയോ അങ്ങനെ ഒരു കാരണങ്ങളും ഈ പറയുന്ന മാക്യൂൾ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല ഇതും ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം മാത്രമാണ് ഇപ്പോൾ ലാബ് ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കിൻ സ്ക്രേപ്പിംഗ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യാറ് നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി യൂസിങ് 10% കെഓജൻ പാർക്കർ ഇങ്ക് അഥവാ കാൽക്കോ ഫ്ലോ വൈറ്റ് എന്ന് പറയുന്ന ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിക് സ്റ്റെയിനിങ് ടെക്നിക്കും നമുക്ക് ചെയ്യാം സോ വി ക്യാൻ സി ബ്രൗൺ സെപ്റ്റേറ്റ് ബ്രാഞ്ചിങ് ഹൈഫേ ഓർ ബഡിങ് ഈസൽസ് ഇൻ കെഓഷ് മോൺ കെഓഷ് മോണിനകത്ത് നമുക്ക് ബ്രൗൺ കളറിലുള്ള സെപ്റ്റേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് ഹൈഫേ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ബഡിങ് ഈസൽസും കാണാൻ പറ്റും അപ്പോൾ ഈ ഹോട്ടെ വെർണക്കീനെ നമ്മൾ എക്സോഫിയാല വെർണക്കി എന്നും വിളിക്കാറുണ്ട് അപ്പോൾ എക്സോഫിയാല വെർണക്കി അഥവാ ഹോട്ടെ വെർണക്കിയുടെ ഈ സെൽസ് എന്നൊരു പ്രത്യേകതയുണ്ട് അവരുടെ ഈ സെൽസ് ഒക്കെ 2-celled നമ്മൾ ടിപ്പിക്കൽ ആയിട്ടുള്ള ഈ സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഈ സെല്ല് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം അപ്പോൾ ഈ ഡിവിഷൻ നല്ല പ്രോമിനൻ്റ് ആണ് നല്ല ഡാർക്ക് കളറിലുള്ള ഒരു ലൈൻ വരച്ചിട്ടാണ് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈ ഡാർക്ക് കളറിലുള്ള ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റ അപ്പോൾ ഡാർക്ക് ആൻഡ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സെപ്റ്റ വന്നിട്ട് ഈ സെല്ലിനെ രണ്ടോ മൂന്നോ പാർട്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് സോ വി കോൾ ഇറ്റ് ആസ് ഓപ്പൺ 2-celled ഈ സെൽസ് എന്ന് പറയും രണ്ട് സെല്ലുള്ള പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് അനലോകോനീഡിയ എന്നാണ് ഈ സെല്ലിനെ വിളിക്കുന്ന പേര് അനലോകോനീഡിയ എന്നാണ് വിച്ച് ആർ 1-2 celled സ്പെറിക്കൽ ടു സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് ദേ ആർ ഹയർലി ഇൻ ടു പെയിൽ ബ്രൗൺ ഇൻ കളർ അപ്പം നമ്മൾ ഈ പറയുന്ന കെഓഷ് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ലൈറ്റ്ലി ബ്രൗണിഷ് കളർ ടിഞ്ചുള്ള 1-2 celled ആയിട്ടുള്ള പ്രോമിനൻറ്റ് സെപ്റ്റ ഉള്ള അനലോകോനീഡിയാണ് കാണാൻ പറ്റുക ടീനിയ നൈഗ്ര എന്ന് പറയുന്ന ഈ പറയുന്ന എക്സോഫിയാല വെർണക്കി അഥവാ ഹോട്ടെ വെർണക്കി എന്ന് പറയുന്ന ഫംഗസ് കൾച്ചർ വന്നിട്ട് നമ്മൾ സാധാരണ സബ്രോഡ് എക്സ്പോസ് അഗാർനകത്താണ് ചെയ്യാറ് ഓർഗാനിസം വിൽ ബി ഗ്രോൺ ആ ഷൈനി മോയിസ്റ്റ് ആൻഡ് എഡഹറൻറ്റ് ഈസ് ലൈക്ക് കോളനീസ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത് ഇനീഷ്യലി കോളനി വിൽ ബി ബ്രൗൺ ആൻഡ് റാപ്പിഡ്ലി ഇറ്റ് വിൽ ബിക്കം ടു ഗ്രീനിഷ് ബ്ലാക്ക് കളർ ആൻഡ് ഈ എസ് ഡി എ ഇഫ് വി ആർ ഇനോക്കുലേറ്റിംഗ് ഇറ്റ് ഇൻ ട്യൂബ് ബാക്ക് സൈഡ് ഓഫ് ദ എസ് ഡി എ അതായത് റിവേഴ്സ് പോർഷനിൽ വി ക്യാൻ സി ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഓൺ സബ്രോഡ് എക്സ്പോസ് അഗാർ കോളനീസ് മ്യൂക്കോയിഡ് ആണ് ഈസ് ലൈക്ക് ആൻഡ് ഷൈനി ബ്ലാക്ക് കളറാണ് ആൻഡ് അത് കുറച്ച് നാൾ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ടിപ്പിക്കലായിട്ട് ഒലിവേഷ്യസ് ഡാർക്ക് ഇൻ കളറായിട്ട് മാറാറുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം യൂഷ്വലി വി യൂസ് വൈറ്റ് ഫീൽഡ് ഓയിൻമെൻറ്റ് എന്ന് പറയുന്ന ഓയിൻമെൻറ്റാണ് യൂസ് ചെയ്യാറ് ഇതിൻ്റെ കണ്ടൻറ്റ് വന്നിട്ട് ബെൻസോയിക് ആസിഡ് ഫോർ ഓൾസോ വി ക്യാൻ യൂസ് എൻ ഇമിഡസോൾ ഏജൻറ്റ് ട്വൈസ് എ ഡേ ഫോർ 3-4 weeks ഇപ്പോൾ സൂപ്പർഫിഷ്യൽ മൈക്രോസിസിനകത്ത് വരുന്ന രണ്ട് ഫംഗൽ ഏജൻസും അവരുണ്ടാക്കുന്ന ഡിസീസുകളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് മാലസിസ്യ എന്ന് പറയുന്ന ഫംഗസും അവരുടെ സ്പീഷീസും ഉണ്ടാക്കുന്ന ഡിസീസുകൾ രണ്ടാമത്തത് ഹോട്ടെ വെർണക്കി എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ടീനിയ നൈഗ്ര എന്ന് പറയുന്ന ഡിസീസ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക സൂപ്പർഫിഷ്യൽ മൈക്രോസിസ് ഇവിടെ തീരുന്നില്ല നമുക്ക് നെക്സ്റ്റ് രണ്ട് ഫംഗസുകൾ ഉണ്ടാക്കുന്ന ഡിസീസുകളായ വൈറ്റ് പീഡ്രയും ബ്ലാക്ക് പീഡ്രയും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒന്നിച്ച് ഇത് കമ്പൈൻ ചെയ്തൊരു ക്ലാസ് ആയിട്ട് എടുത്ത് ഒരുപാട് ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടെ കാണാം ബൈ